സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോഴേക്കും പ്രതിഷേധമുയരുന്നു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത പാർട്ടി എന്ന ഘടകം തന്നെയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ടുതന്നെ വ്യക്തികേന്ദ്രീകൃത ചർച്ചകൾ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറയുന്നു. പതിവില്ലാത്ത വിധം സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവർക്കെതിരെ സിപിഎമ്മിലെ പ്രതിഷേധം പരസ്യമായി ഉയരുകയാണ്. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പോസ്റ്ററുകളും പ്രകടനങ്ങളും. വിജയസാധ്യത പാർട്ടി മാത്രമാണ് എന്നു പറഞ്ഞുകൊണ്ട് ഇത് ലഘൂകരിക്കാമോ? സജീവ പ്രവർത്തകരെ ഒഴിവാക്കി പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സീറ്റു നൽകുന്നത് വിജയസാധ്യതയെ ബാധിക്കുമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ഡോക്ടർ ആസാദ്, മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ, മാധ്യമപ്രവർത്തകനും സിപിഎം പാർട്ടി അംഗവും ആയ ശ്രീ പി എം മനോജ്, ഒപ്പം തന്നെ മറ്റ് ചില ആളുകളെയും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ എ സജീവനിലേക്ക്. ശ്രീ എ സജീവൻ, ഒരുപാട് കാലമായി ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ഒക്കെ താങ്കൾക്ക് പരിചയമുള്ളതാണ്. സിപിഎമ്മിൽ വി എസിനെ ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം നടക്കുന്നതും പ്രകടനം നടക്കുന്നതുമൊക്കെ അന്ന് പുതുമയുള്ള കാഴ്ചയായിരുന്നു. ഇന്നിപ്പോൾ പല മണ്ഡലങ്ങളിലും പല ആളുകളെയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചെറുതെങ്കിലും പരസ്യമായ പ്രകടനങ്ങൾ കാണുന്നു. ചിലരെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് പോസ്റ്ററുകൾ വരുന്നു, ചില പ്രതിഷേധ പ്രകടനങ്ങൾ വരുന്നു. സിപിഎമ്മിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സിപിഎമ്മിൽ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, സിപിഎമ്മിൽ മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. കോൺഗ്രസ്സിൽ നമുക്ക് പലപ്പോഴും ഇത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. കോൺഗ്രസ് പോലുള്ള മറ്റ് പല കക്ഷികളിലും പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. കാരണം അവർക്ക് ഈ അധികാരമെന്ന് പറയുന്നത് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാർക്കും അതേപോലെയുള്ള പാർട്ടികളിലെ പല നേതാക്കന്മാർക്കും ജനിച്ചു തന്നെ അധികാരത്തിന് വേണ്ടിയാണെന്നുള്ളൊരു തോന്നൽ ഉണ്ട്. അവർ അധികാരത്തിന് വേണ്ടി എന്ത് പ്രവർത്തനവും നടത്തുകയും ചെയ്യും. സാധാരണഗതിയിൽ ഇതൊക്കെ ഈ ഒരു താല്പര്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാകാമെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് അവർ പാർട്ടി പ്രവർത്തനത്തിലാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ സാധാരണ പറയുന്ന അധികാര താല്പര്യമെന്നോ അധികാരത്തിനോട് അധികാരത്തിനോടുള്ള ആർത്തി എന്നൊക്കെ പറയുന്നതിനെ കമ്മ്യൂണിസ്റ്റുകാർ ഈ രീതിയിൽ പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹം എന്നാണ്. ആ പാർലമെൻ്ററി വ്യാമോഹം ഒരു പ്രവർത്തകനും ഉണ്ടാവാൻ പാടില്ല. ഏത് തലത്തിലുള്ള പ്രവർത്തകനാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതി. ആ രീതിയെ പൂർണ്ണമായിട്ടും മറികടന്നുകൊണ്ട് ഉള്ള പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ പ്രവണതയുടെ പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, അടുത്ത് കുറേ കാലമായിട്ട് ഈ താല്പര്യങ്ങളൊക്കെ ഉണ്ട്, അത് പാർട്ടിയുടെ ഓരോ ഫോറത്തിലും ചർച്ച ചെയ്യാറുണ്ട്, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിനുള്ള കരുനീക്കങ്ങൾ നടത്താറുണ്ട്, അതിൻ്റെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരിക്കലും 2006 വരെ ഇതൊരു പരസ്യ പ്രകടനമായിട്ട് വന്നിരുന്നില്ല. 2006 അതിൽ വി എസ് ആണോ ശരി, പിണറായി വിജയൻ്റെ ഗ്രൂപ്പാണോ ശരി, അതല്ല മറ്റാരെങ്കിലാണോ ശരി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. 2006 അതൊരു വളരെ തികച്ചും അത്ഭുതകരമായി എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തികച്ചും അത്ഭുതകരമായ രീതിയിലാണ് അത് ഉടലെടുത്തത്. പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകങ്ങളായി കമ്മിറ്റികളായിട്ടുള്ള പി ബിയും കേന്ദ്ര കമ്മിറ്റിയും തീരുമാനിച്ച കാര്യം അതിനെ അട്ടിമറിക്കുന്നു. പി ബിയും കേന്ദ്ര കമ്മിറ്റിയും പറയുന്നത്, അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനിച്ചിട്ടുള്ളത് ബി എസ് മത്സരിക്കേണ്ട എന്നാണ്. ബി എസ് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ബി എസിന് വേണ്ടി കുറേ പേർ രംഗത്തിറങ്ങുന്നു. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സമിതികൾ തീരുമാനിച്ച കാര്യം അതിനെ ഒരു പരസ്യ പ്രകടനത്തിലൂടെ, അത് അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതിന് ശരിതെറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത്, പക്ഷേ പാർട്ടിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. വ്യക്തി പ്രസ്ഥാനത്തിന് അടിപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള സംഘടനാ രീതിയെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു. അതിന് കീഴടങ്ങേണ്ടി വരുന്നു പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും. അത് 2011 ആവർത്തിച്ചു, 2016 അത് വീണ്ടും ആവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഒരു ആവർത്തനം വേണ്ട എന്ന് ഭയന്നിട്ട്, ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് ഭയന്നിട്ടായിരിക്കാം വി എസ് മത്സരിക്കണമെന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും അതിന് പിന്നീട് കേന്ദ്ര സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചു. പക്ഷേ അന്ന് തുടങ്ങി വെച്ച ഈ ഒരു പരസ്യമായ വെല്ലുവിളി ഉണ്ടല്ലോ, ആ വെല്ലുവിളി അത് മറ്റുള്ള ആളുകളും ഏറ്റെടുത്തു. ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥി വേണ്ട, ഇന്ന സ്ഥാനാർത്ഥി വേണം എന്ന്, അതൊക്കെ ഒരുപക്ഷെ അവർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ ശരിയാകാമെങ്കിൽ പോലും അത് ആ പാർട്ടിക്ക് ഏറ്റവും വലിയ തകർച്ചയും ആ പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയുമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ശ്രീ പിയേഴ്സൺ, ഈ ഇന്നിപ്പോ ഈ ആറന്മുള കോന്നി സ്ഥാനാർത്ഥികൾക്ക് മാറ്റം വേണ്ട, ആലോചിച്ച് ഉറപ്പിച്ച സ്ഥാനാർത്ഥികൾ തന്നെ മതിയെന്ന് പത്തനംതിട്ടയിൽ ജില്ലാ ഘടകം തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചു. പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ അവർ പാർട്ടിക്കാരായിരിക്കാം, അനുഭാവികളായിരിക്കാം, നടപടിയെടുത്തുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളിൽ ഉയർന്നു വരുന്ന വികാരങ്ങളെ തണുപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുമോ? അല്ല, പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമകാലിക രാഷ്ട്രീയത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ന് വലിയ തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് വർഗീയ ഫാസിസം മനുഷ്യനെ വഴി നടക്കാനായിട്ട് പറ്റാത്ത തരത്തിലേക്ക് രൂപപ്പെട്ടു വരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും പ്രസക്തി വളരെ കനപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിന് പകരം കേരളത്തിലെ നേതൃത്വം ഇപ്പോൾ പൊതുവായി സ്വീകരിച്ചിരിക്കുന്നൊരു സമീപനം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചുവരിക എന്നുള്ളതിന്, അതിനേതു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും അവർ തയ്യാറാണ് എന്ന രീതിയിലാണ് ആ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് പോക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ്, തർക്കമില്ലാത്തൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയം കൈയൊഴിഞ്ഞു പോകുമ്പോൾ മതശക്തികളെ ഏതെങ്കിലും തരത്തിൽ പ്രീണിപ്പിക്കാനായിട്ട് കഴിയുമോ എന്ന് പറയുന്ന അന്വേഷണത്തിലേക്ക് പാർട്ടി പോകേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് സഭ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നത്, മലയോര വികസന സമിതി പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നത്, ഹൈറേഞ്ച് സംരക്ഷണ സമിതി പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നത്, അതേപോലെ മധ്യതിരുവാങ്കൂറിലേക്ക് എത്തുന്ന സമയത്ത് സഭയുടെ വാൽക്കഷ്ണങ്ങളായി മാറിയിരിക്കുന്നതായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ കഷ്ണങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ മതശക്തികൾക്ക് സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വലിയ തരത്തിൽ പ്രക്ഷുബ്ധതകളും പ്രക്ഷോഭങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ആ പാർട്ടിക്ക് അച്ചടക്കം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയമില്ല, അച്ചടക്കമില്ല, ഒന്നുമില്ലാതായി കഴിയുമ്പോൾ കോൺഗ്രസിനേക്കാൾ മോശപ്പെട്ട തലത്തിലേക്ക് പാർട്ടി എത്തിച്ചേരാനായിട്ടുള്ള സാധ്യത വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എറണാകുളം ജില്ലയിലും ഇതിന് സമാനമായിട്ടുള്ള സംഭവവികാസങ്ങളുണ്ട്. ജില്ലാ സെക്രട്ടറി മത്സരിക്കേണ്ട എന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ജില്ലാ സെക്രട്ടറിമാരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് തൻ്റെ അനുയായികൾ പ്രകടനം നടത്തട്ടെന്ന് അദ്ദേഹം വെറുതെ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ അപകടകരമല്ലാത്ത രീതിയിലേക്ക് പോകുക? അപ്പോൾ ഇത്തരത്തിലുള്ള അപകടം മുൻപ് നേരത്തെ എനിക്ക് മുന്നെ സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ ഇത്തരത്തിൽ വി എസിന് വേണ്ടി പ്രകടനം നടത്താൻ അനുവദിക്കപ്പെട്ടാൽ ഇനി പിന്നീട് വരുന്ന ഘട്ടങ്ങളിൽ കുറേ കാലം കഴിയുമ്പോൾ എല്ലായിടത്തും വി എസ്മാരുണ്ടാവുകയാണ് ചെയ്യുന്നത്. വി എസ്മാരെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആളുകൾ, അവർക്കൊക്കെ വേണ്ടി പ്രകടനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ അച്ചടക്കത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ജീർണതയെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. നേതൃത്വത്തിൻ്റെ ജീർണത ഒരു വശത്ത്, അതിനൊപ്പം അണികളുടെ ജീർണത മറ്റൊരു വശത്ത്, രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ജീർണതയുടെ സമ്പുഷ്ട രാഷ്ട്രീയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ പി എം മനോജ്, അദ്ദേഹം നേരിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു, യാത്രയിലായതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ടെത്താൻ കഴിഞ്ഞില്ല. ടെലിഫോൺ ലൈനിൽ അദ്ദേഹം ഉണ്ട്. ശ്രീ പി എം മനോജ്, ഇപ്പോൾ ശ്രീ പിയേഴ്സൺ പറഞ്ഞത് താങ്കൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി വരികയാണെങ്കിൽ വി എസിനെതിരെ അന്ന് പ്രകടനം നടത്തിയ ആളുകളെ അച്ചടക്കത്തിൻ്റെ ആ ഒരു നടപടി ഉപയോഗിക്കാൻ അന്ന് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. അതാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു തന്ത്രമായി പാർട്ടി ഒരുപക്ഷെ സ്വീകരിച്ചിട്ടും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ പലയിടങ്ങളിലും ചെറുതാണെങ്കിലും ഒരാൾ, രണ്ടാൾ, മൂന്നാൾ, ആളിൻ്റെ എണ്ണമല്ല, പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ രീതി വ്യാപകമാകുന്നുണ്ട് പല ജില്ലകളിലും. സി പി എമ്മിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കേഡർ പാർട്ടിക്ക് ഇത് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. ശ്രീ പി എം മനോജ്, സിന്ധു വി എസിനെതിരെ പ്രകടനം നടത്തി എന്ന് പറയുന്നത് പിശകാണ്. വി എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയായിരുന്നു അന്ന് പ്രകടനം നടത്തിയത്. അങ്ങനെ പാർട്ടി വിരുദ്ധമായി പ്രകടനം നടത്തിയ ആളുകള് അത് സാധാരണഗതിയിൽ സി പി എമ്മിന് പരിചയമില്ലാത്ത രീതിയാണ്. കാരണം ഒരു സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി, ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കുറെ ആളുകൾ പ്രകടനം നടത്തുക, ബോർഡ് വെക്കുക, അത്തരം രീതി ആര് അന്ന് അങ്ങനെ പാർട്ടി വിരുദ്ധ രീതി നടത്തിയ ആളുകൾക്കെതിരായിട്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പി എസ് എൽ പറഞ്ഞതുപോലെയല്ല, പാർലമെന്ററി രംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും സി പി ഐ എം അംഗങ്ങളും സി പി ഐ എമ്മിനെ ഗാഢമായി സ്നേഹിക്കുന്ന ആളുകളും മാത്രമല്ല സി പി ഐ എമ്മിന് വോട്ട് ചെയ്യേണ്ടി വരിക. അതിന് പുറമെയുള്ള ആളുകൾ, അത് വിവിധ മതങ്ങളിൽപ്പെട്ടവരുണ്ടാകാം, വിവിധ ജാതികളിൽപ്പെട്ടവരുണ്ടാകാം, വിവിധ സംഘടനകളിൽപ്പെട്ടവരുണ്ടാകാം, ഇവരെയൊക്കെ കൂട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ പിന്തുണയോടെ പാർലമെന്ററി രംഗത്ത് വിജയം നേടുക എന്നത് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും ഒരു മലയോര വികസന സമിതി, മലയോര വികസന സമിതി ഉയർത്തുന്ന പ്രശ്നങ്ങൾ കസ്തൂരി രംഗ റിപ്പോർട്ടുമായി, കർഷക ജനസാമാന്യവുമായി ബന്ധപ്പെട്ട്, മലയോര ജനതയുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ വിഷയങ്ങളോട് ഐക്യപ്പെടുമ്പോൾ സ്വാഭാവികമായും മലയോര വികസന സമിതി ഉയർത്തുന്ന മുദ്രാവാക്യവും CPIM നടത്തുന്ന സമരവും ഒക്കെ ഒന്നിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന വേദികൾ ഉണ്ടാകുന്നു, സ്ഥലങ്ങൾ ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഇടുക്കിയിൽ സംഭവിച്ചത്. ഇടുക്കിയിൽ കസ്തൂരി രംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഹൈറേഞ്ച് വികസന സമിതി സംരക്ഷണ സമിതി അതിശക്തമായ പ്രക്ഷോഭം നടത്തിയത്. ആ പ്രക്ഷോഭത്തോടൊപ്പമായിരുന്നു അവിടെ CPIM ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന വേദി ഉണ്ടായി, രണ്ടു കൂട്ടരും തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം ഒന്നിച്ചു വന്നു, ജോസ് ജോർജ് MP ആയി. അത്തരം രീതികൾ പാർലമെന്ററി രംഗത്ത് സ്വാഭാവികമാണ്, സാധാരണമാണ്. ഇവിടെ ശ്രീ NMBS പറഞ്ഞ അച്ചടക്കത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇത് ഈ 5 കൊല്ലം UDF ഭരിച്ച് നശിപ്പിച്ച ഒരവസ്ഥയാണ് കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് ഇടതുപക്ഷത്തെയും കേരളത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന ആരുടെയും ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാവണം? നമ്മളിപ്പോ ഒരു ഒരു റെസ്റ്റോറന്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാവും. അത് ഏത് പലഹാരം വേണമെന്ന് നമുക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യം, ഏതാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന് സംശയം ഉണ്ടാവും. ആ സംശയം പ്രകടിപ്പിക്കപ്പെടുന്നു. ഇത് നേരത്തെയും ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഇപ്പോ ഈ മാധ്യമങ്ങളുടെയും നവമാധ്യമത്തിന്റെയും അതുപോലെ ചാനലുകളുടെയും ഒക്കെ പ്രസരം കൊണ്ട് നമുക്കിത് നേരത്തെ ഇത് കാണാതിരുന്നു, ഇപ്പോഴത് കാണുന്നു എന്നേ ഉള്ളൂ. CPIM-ലായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായാലും ഓരോ സീറ്റിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിലായാലും അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ ചർച്ച നടക്കും, തർക്കങ്ങൾ ഉണ്ടാവും, അവസാനം ഒരു യോജിപ്പിലെത്തും. അങ്ങനെയാണ് ഇപ്പോഴും ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. ശ്രീ PS പറഞ്ഞതുപോലെ എറണാകുളത്ത് ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആഗ്രഹം പ്രകടിപ്പിച്ച മേൽക്കമ്മിറ്റി അത് വേണ്ടെന്ന് പറയുന്നു, അത് പിന്നെ വീണ്ടും അത് തന്നെയാണ് ശരിയെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഒരു പ്രോസസ്സ് സാധാരണ നടക്കുന്നതാണ്. അത് P. Rajeevinte കാര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും അത്തരം പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പുതുമയില്ല. 2-3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളാവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റ സ്ഥാനാർത്ഥി മാത്രം ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുകയും അത് വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് മുന്നണിക്കും അതത് കക്ഷികൾക്ക് തോന്നുന്ന ആളുകളായിരിക്കും ചെയ്യും എന്നതാണ്. അത്തരമൊരു ഒരു ഒരു അവസരമെങ്കിലും നല്ല സ്ഥാനാർത്ഥികളെ കൃത്യമായ ചർച്ചയിലൂടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യപരമായ അവസരം CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PM മനോജ്, താങ്കൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിശദീകരണങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ ദയവ് ചെയ്ത് ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ തുടരണം, അല്ലെങ്കിൽ CPM-ൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെടാൻ അവസരമുണ്ടാകില്ല. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് തുടരണം. ഡോക്ടർ ആസാദ്, ശ്രീ PM മനോജ് പറഞ്ഞതുപോലെ ജനാധിപത്യപരമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഒരു രീതി, 2-3 ദിവസത്തിനകം അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. തീർച്ചയായിട്ടും ആര് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടിക്കുള്ളതാണ്. പക്ഷേ ഈ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് കൂടുതൽ പേരുടെ പട്ടിക കൊടുക്കുന്നു, അപ്പോൾ അതിൽ ചില തർക്കങ്ങൾ വരുന്നു. അപ്പോൾ സംസ്ഥാന ഘടകം പറയുന്നു നിങ്ങൾ വിജയസാധ്യതയുള്ള ഒരാളെ പറയൂ എന്ന്. അത് പറയുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിന് സമ്മതിക്കാൻ കഴിയുന്നില്ല. സംസ്ഥാന നേതൃത്വം തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ജില്ലാ നേതൃത്വത്തിന് സമ്മതിക്കാൻ കഴിയുന്നില്ല. ഇതാണിപ്പോൾ പല സ്ഥലത്തും കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, എറണാകുളത്ത് ഒക്കെ ചില്ലറ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇതൊരു ജനാധിപത്യ ചർച്ചയുടെ ഭാഗമായിട്ട് കാണേണ്ടതാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ എവിടെ നിന്നാണ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ചില നേതാക്കന്മാരെങ്കിലും ജനകീയ സമരങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വരുന്നത്. ഈ പോയ കാലത്ത് ജനകീയ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെട്ടു, ഏത് രീതിയിലാണ് ജനങ്ങളെ നയിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയമായൊരു വിശ്വാസം ആർജിക്കുക എന്നൊരു രീതിയുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുകയും സമരമുഖത്തുണ്ടാവുകയും ചെയ്യണം. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ആളുകൾക്ക് പാർട്ടിക്കകത്തുള്ളവരിൽ നിന്ന് മാത്രമല്ല പുറമേയുള്ളവരും ഒരു ജനതയുടെ നേതാവായിട്ട് അവരെ അംഗീകരിക്കും. അത് വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. പക്ഷേ ജനകീയ സമരങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ഭരണ പാർട്ടിയെപ്പോലെ പെരുമാറി തുടങ്ങുന്ന ഒരു ഘട്ടം രൂപപ്പെട്ടു വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ വലതുപക്ഷ പ്രസ്ഥാനങ്ങളും നേരിടുന്ന പ്രതിസന്ധിയെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നേരിടും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നിയോലിബറൽ കാലഘട്ടം പറഞ്ഞതിന് ശേഷം ലോകത്തെമ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എന്ന പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വലിയ തോതിൽ മൂലധനവുമായി ബന്ധപ്പെട്ട വികസന സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ വികസന സങ്കല്പം
അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റാനിടയാക്കി. ഇങ്ങനെ അകന്നു പോയ ആളുകൾ ജനകീയ സമരങ്ങൾ ഒരു വഴിക്ക് പോകുന്നു, മറുവഴിക്ക് പാർട്ടിയും പോകുന്ന സമയത്ത് ജനങ്ങളെ, ഈ സമരങ്ങളിൽ പങ്കെടുത്ത ആയിരക്കണക്കായ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താൻ എന്ത് ഉപാധിയുണ്ട് എന്ന് തിരക്കേണ്ടി വരും. അത്തരം ഉപാധികളുടെ ഭാഗമായി ചിലപ്പോൾ സിനിമാ നടന്മാരെ അന്വേഷിച്ചു പോകും, മറ്റേതെങ്കിലും രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന ആളുകളെ കണ്ടെത്തും. ഇത് ഒന്നാമത്തെ ഒന്ന് ആലോചിച്ചു പോകും. 57 ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ, കൃഷ്ണയ്യരെ പോലെ ഒരാൾ നിർത്തുമ്പോൾ, സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജയിക്കാൻ വേണ്ടി സ്വതന്ത്രരെ കണ്ടെത്തുന്നതല്ല, തങ്ങളുടെ ജനകീയമായ ഇച്ഛ എന്തൊരു തരത്തിലുള്ള ഭരണമാറ്റമാണ് അല്ലെങ്കിൽ ഭരണമാണ് കേരളത്തിൽ വരേണ്ടത് എന്നത് സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ബദൽ സങ്കല്പത്തിന് ദൈക്ഷണിക മേഖലയുടെയും നിയമമേഖലയുടെയും പൊതുമേഖലയുടെ ഒട്ടാകെ പിന്തുണയുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു ജനതയുടെ പരിപൂർണമായ ഇച്ഛയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിലൂടെ ചരിത്രം കുറിച്ച് വരുന്നു എന്നവർക്ക് സ്ഥാപിച്ചെടുക്കാനുണ്ട്. ഇന്ന് സ്ഥിതി അതല്ല. അതിനുശേഷം വന്ന വളർച്ചയുടെ ഘട്ടത്തിൽ സത്യത്തിൽ ബദൽ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ല പലപ്പോഴും മത്സരം നടക്കുന്നത്. ആളുകളുടെ മുന്നിൽ വ്യത്യസ്തമായ ആളുകളെ വെച്ച്, ഒരു പക്ഷേ മനോജ് പറഞ്ഞ പോലെ പലഹാരക്കടയിൽ ഒരുപാട് പലഹാരങ്ങൾ ഇരിക്കുന്നതിൽ ഒരു പലഹാരം തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന പോലെ, ഒരു വലിയ സ്ഥാനാർത്ഥി വ്യൂഹത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, അവരാകർഷിക്കുന്ന മുഖച്ഛായയുള്ള ആളായിരിക്കാം, സിനിമാ ഇമേജുള്ള ആളുകളായിരിക്കാം, അത്തരം ആളുകളെ നിർത്തേണ്ടി വരുന്നു. എവിടെയാ പാളിച്ച? എവിടെയാ ജനങ്ങളുമായി എന്ത് ബന്ധം? ജനകീയ സമരങ്ങളുമായി എന്ത് ബന്ധം? ഈ ചോദ്യത്തിനല്ലേ ഉത്തരം കണ്ടെത്തേണ്ടത്? പലപ്പോഴും ജനകീയ സമരങ്ങളോട് മുഖം തിരിക്കുന്നു. രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ പുറന്തള്ളപ്പെടുന്ന രീതിയിലാണ് വികസനം നടക്കുന്നത് എങ്കിൽ പുറന്തള്ളപ്പെടുന്നവരുടെ സംരക്ഷണം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ വികസനത്തിൻ്റെ പിറകെ പോകാവൂ ഇടതുപക്ഷം എന്നത് നമ്മളാരും പറയേണ്ട കാര്യമില്ല. അത് ഇടതുപക്ഷത്തിന്റെ സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഡോക്ടർ ആസാദ്, രാഷ്ട്രീയക്കാർ മാത്രം ഈ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന പ്രവണത മാറി മറ്റ് മേഖലകളിൽ നിന്നുള്ളവർ കൂടി കടന്നു വരുന്നു എന്നുള്ള പ്രത്യേകത കഴിഞ്ഞ കുറെ കാലമായി നാം കാണുന്നുണ്ട്. ഏതു മേഖലയോ ആയിക്കോട്ടെ, ഒരു തരത്തിൽ അത് സ്വീകരിക്കപ്പെടേണ്ടതല്ലേ? അവർ പിന്നീട് വന്ന് എത്രയോ മറ്റു മേഖലയിൽ നിന്ന് വന്ന എത്രയോ ആളുകൾ രാഷ്ട്രീയത്തിൽ പിന്നീട് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഞാൻ പറഞ്ഞല്ലോ, 57 സർക്കാരിൻ്റെ കാലത്തും വ്യത്യസ്ത മേഖലയിൽ നിന്ന് ആളുകൾ വന്നല്ലോ. ജോസഫ് മുണ്ടശ്ശേരി മാഷെ പോലെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലേക്ക് എത്തിയില്ലേ? അത്തരത്തിൽ ഇപ്പോഴും വരണം. കാരണം രാഷ്ട്രീയക്കാർക്ക് മാത്രം പോയിരിക്കേണ്ട ഒരിടമായി നിയമസഭ മാറേണ്ടതില്ല. വ്യത്യസ്ത മേഖലകളിലെ ഇടപെടാൻ കഴിയുന്നവരും കാര്യങ്ങൾ നടപ്പാക്കാൻ ശേഷിയുള്ളവരും ചിന്തിക്കാൻ ശേഷിയുള്ളവരും ഒക്കെ നിയമസഭയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷമായ ഗുണം നമ്മുടെ നിയമനിർമ്മാണങ്ങൾക്ക് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ മേഖലയിലും ആളുകൾ വരണം. പക്ഷേ അവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പൊതുജനകീയ പുരോഗതിയുമായി ബന്ധപ്പെട്ട, ജനങ്ങളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം, ഒരു ദർശനം ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു ദർശനം ആദ്യകാലത്തൊക്കെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ സമീപകാലത്ത് ആ ദർശനം ചോർച്ച സംഭവിച്ച ഒന്നായി അല്ലെങ്കിൽ ശിഥിലീകരണം സംഭവിച്ച ഒന്നായി മാറുന്നു. പല സങ്കല്പങ്ങൾ ഒക്കെ വികസനം, ഒരുപാട് ജാഥകൾ നമ്മൾ കണ്ടു, എല്ലാം വികസനമാണ് മുൻനിർത്തുന്നത് കേരളത്തിൻ്റെ. എന്തായിരുന്നു ഈ വികസനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? പുറന്തള്ളപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഈ രാഷ്ട്രീയത്തെ വികസനത്തെ നോക്കിക്കാണുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പുറന്തള്ളപ്പെടുന്നവരുടെ സമരത്തിന് അവരുടെ ഐക്യദാർഢ്യം ഉണ്ടാവുമായിരുന്നില്ലേ? ആ സമരം അവർ ഏറ്റെടുക്കുമായിരുന്നില്ലേ? അതായത് പുറന്തള്ളപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വികസനത്തെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ദർശനം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ആരെ കൂട്ടിയോജിപ്പിക്കുമ്പോഴും അവരെ യോജിപ്പിക്കേണ്ട എന്നല്ല, ഒരു വ്യക്തമായ ദർശനത്തിൻ്റെ, ജനകീയ രാഷ്ട്രീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇടതുപക്ഷ പ്രസ്ഥാനം പോലും അങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നത് എന്ന ശങ്ക, എന്ന ആശങ്ക യഥാർത്ഥത്തിൽ നമുക്കുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ തിരിച്ചു വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പി എം മനോജ്, ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായ സമരകാലം അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ ഇടുക്കി മോഡൽ പരീക്ഷണം, അതിലെ അധികാര രാഷ്ട്രീയം നോക്കുമ്പോൾ സി പി എമ്മിന് ഇടതുപക്ഷത്തിനുണ്ടായത് വിജയമാണ്. പക്ഷെ മറുവശത്ത് സി പി എം എന്ന പാർട്ടിയുടെ പാർട്ടി പരിപാടി, പ്രഖ്യാപിത നയം ഇതെല്ലാമായി നോക്കുമ്പോൾ നിങ്ങളുടെ പ്രഖ്യാപിത പരിസ്ഥിതി നയത്തിന് എതിരായിരുന്നു ആ സമയത്തെ നിലപാട്. ഈ അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി സ്വന്തം പാർട്ടിയുടെ ഉറച്ച തത്വങ്ങൾ അതുമായിട്ട് സമരസപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിലുണ്ട് എന്ന് വിമർശനം കാര്യമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ
മധ്യകേരളത്തിൽ കത്തോലിക്ക സഭയുമായി കൂടുന്നു, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നു, അപ്പുറത്ത് താമരശ്ശേരി രൂപതയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന മലയോര വികസന സമിതിയുമായി ചർച്ച നടത്തുന്നു, അത്തരം രീതികൾ. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്നതും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവരുടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ ശ്രീ പി എം മനോജ്? പ്രധാന പ്രശ്നം സിപിഐഎമ്മിൽ നിന്ന് വിശ്വാസികൾ, വിവിധ മതങ്ങൾപ്പെട്ടവർ, അവരൊക്കെ അകന്നു നിൽക്കണം എന്ന ഒരു ധാരണ ചിലർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ധാരണയുള്ള ആളുകൾക്കാണ് ഇതൊക്കെ ഒരു വിഷയമായിട്ട് തോന്നുന്നത്. കാരണം മലയോര വികസന സമിതിയോടൊപ്പം അവിടെയുള്ള രൂപതയോ രൂപതകളോ അല്ലെങ്കിൽ മതവിശ്വാസികളാകെയോ ഉണ്ടെങ്കിൽ തന്നെ മലയോര വികസന സമിതിയുമായി സിപിഐഎം നടത്തുന്ന ചർച്ചയോ അല്ലെങ്കിൽ ഐക്യപ്പെടലോ അത് ഏതെങ്കിലും തരത്തിൽ ആ മതത്തിൻ്റെതാവുന്നില്ല. മറിച്ച് അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് താരതമ്യപ്പെടുന്നത്. അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു സഭയുടെ ആളുകളായിട്ട് സിപിഐഎം മാറുന്നു എന്ന് പറയുന്നത് തന്നെ മറ്റൊരു തരത്തിൽ ഒരു സിപിഎം വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇടുക്കിയിലെ പ്രശ്നം ഇപ്പോ നമ്മൾ പറഞ്ഞ കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത്. ആ വിഷയം ഉന്നയിച്ച് സിപിഐഎം നടത്തിയ സമരം തരത്തിലും സിപിഐഎം പരിപാടിയുമായിട്ട് പൊരുത്തപ്പെടാത്തതല്ല. സാധാരണ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം, ആ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുക എന്നത് തന്നെയാണ് സിപിഐഎമ്മിന്റെ അടിസ്ഥാന നയം. അതുകൊണ്ട് തന്നെ ആ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടി സിപിഐഎം ആണ്, അതിലെന്താ സംശയം? അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ നേരത്തെ ആസാദ് പറഞ്ഞതാണ്, പാർലമെന്റ് രംഗത്ത് നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികൾ, സ്ഥാനാർത്ഥികളും പ്രധാനമാണ് എന്ന അവസ്ഥ ഇപ്പൊ വന്നിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ 77, 80, 82 സിപിഐഎം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം വെച്ച് വോട്ട് പിടിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ രാഷ്ട്രീയം, അതിന് പുറമെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ പ്രസക്തി കൂടി പ്രാധാന്യം കൂടി വന്ന ഒരവസ്ഥയാണ്. അത് ഒരുപക്ഷെ വല്ലാതെ വർദ്ധിച്ചിട്ടുള്ളത് ആസാദ് പറഞ്ഞതുപോലെ ഈ നവലിബറൽ നയങ്ങളുടെ ആഗോളവൽക്കരണത്തിന് തള്ളിച്ച കൊണ്ടൊക്കെ തന്നെ ആവാം. പക്ഷേ വ്യക്തികൾ, സ്ഥാനാർത്ഥികൾ പ്രധാനമാണ് എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്ററി പ്രതിനിധാനം ചെയ്യുന്നത് ശശി തരൂരാണ്. ശശി തരൂരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ വിമർശനം, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ശശി തരൂർ എന്ന വ്യക്തി ജയിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വ്യക്തികളുടെ പ്രാധാന്യം കുറച്ച് കണ്ടുകൊണ്ട് നേരത്തെ സിപിഐഎം എന്ന് പറഞ്ഞ് ഒരു ആരെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് ജയിക്കുന്ന അവസ്ഥ സിപിഐഎം മാത്രമല്ല, ഏത് കക്ഷിയായാലും. ഇപ്പതല്ല, ഇപ്പൊ വ്യക്തികൾക്ക് സ്ഥാനാർത്ഥികൾക്ക് കൂടി പ്രാധാന്യം കിട്ടുന്ന ഒരു ഘട്ടത്തിൽ സിപിഐഎം ഇതൊന്നും അല്ലാതെ പാർട്ടി നേതാക്കൾ മാത്രം മത്സരിക്കുക, എന്നിട്ട് ഈ ആളുകളൊക്കെ സമരം ചെയ്ത ആളുകൾ മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സമരമുഖത്ത് നിൽക്കുന്നവർ മാത്രമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കേണ്ടത് എന്നൊരു തീരുമാനം സിപിഐഎമ്മോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ എടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഈ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം, പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രാഷ്ട്രീയം. ശ്രീ പി എം മനോജ്, ഇതൊക്കെ പറയുമ്പോഴും ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ആംഗിളിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഈ പുറത്തുള്ള ആളുകൾ ഈ സീറ്റിനായി വരുന്നത് പലതരം സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് എന്ന് സാധാരണക്കാർ വിശ്വസിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെ അല്ല അതിന്റെ വിഷയം. ഒരു മണ്ഡലം, ആ മണ്ഡലത്തിന്റെ പ്രത്യേകത വെച്ച് അവിടെ ജയിക്കാൻ മറ്റെതിരാളികളുടെ പ്രസക്തി, എതിരാളികളുടെ ശക്തി, അതിനെ വെല്ലാൻ പറ്റുന്ന സ്ഥാനാർത്ഥി, അതിനെ വെല്ലാൻ പറ്റുന്ന രാഷ്ട്രീയം, രാഷ്ട്രീയ നീക്കുപോക്കുകൾ, ഇതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടി നോക്കുന്നതാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എനിക്ക് സീറ്റ് തരുമോ എന്ന് പറഞ്ഞ് വരുന്നവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയിക്കുക എന്നതല്ല പ്രശ്നം, മറിച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തുക എന്നതാണ് പ്രശ്നം. ശ്രീ പി എം മനോജ്, ദയവേ തുടരണം. ശ്രീ എ സജീവൻ, ശ്രീ പി എം മനോജ് പറഞ്ഞതുപോലെ വ്യക്തികളെ നോക്കുന്നത് കുറച്ച് പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് നിലവിൽ പാർട്ടിക്കുള്ള, മുന്നണിക്കുള്ള മേൽക്കൈ ഇത്തരം വ്യക്തി കേന്ദ്രീകൃതമായ ചർച്ചകളിലൂടെ ഇല്ലാതാക്കരുത് എന്നാണ്. ഈ വ്യക്തി കേന്ദ്രീകൃതമായി ആലോചിക്കാതെ ആളുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക? അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾ എങ്ങനെ വന്നു എന്ന് ആളുകൾ ആലോചിക്കില്ലേ? അല്ല, ഏത് മനോജിന് പറയാൻ പറ്റാത്തതും സത്യത്തിൽ സംഭവിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. സി പി എം ഭയക്കുന്ന ഒരു കാര്യം, ഇവിടെ ബി ജെ പി ചില സ്ഥലങ്ങളിലെങ്കിലും, കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും യു ഡി എഫുമായി, യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുമോ എന്നൊരു പേടി
CPM-നുണ്ട്. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഒരു ഒരു ഭരണത്തിലേക്ക് എത്തൽ, അധികാരത്തിലേക്ക് എത്തൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയം അത് അസാധ്യമാകുമെന്നുണ്ട്. അസാധ്യമാകുന്ന മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി CPM-നെ അല്ലെങ്കിൽ LDF-നെ വല്ലാതെ ബാധിക്കുന്നതല്ല. പക്ഷേ ഇത്തവണ തോറ്റാൽ അതൊരു വലിയ തിരിച്ചടിയാകുമെന്നും BJP കേരളത്തിൽ വൻ ശക്തിയായിട്ട് മാറാനുള്ള ഒരു തുടക്കമാകുമെന്നും അവർക്കറിയാം. അവർ ഭയക്കുന്ന കാര്യമാണ്. മനോജ് സമ്മതിക്കാനുള്ള സാധ്യത കുറവായിരിക്കും, പക്ഷേ എന്നാൽ പോലും ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു ഭയം CPM-നുണ്ട്. അതുകൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും ഇപ്പോൾ കുറേ UDF-ന് ഒരു പക്ഷേ അധികം സാധ്യതയില്ലാത്ത വളരെ കുറഞ്ഞ വോട്ടിൻ്റെ തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP അനുകൂലമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ, BJP-യുടെ വോട്ട് മറിഞ്ഞാൽ, BJP സ്വാഭാവികമായിട്ട് അവർക്ക് അനുകൂലമായ 10 മണ്ഡലങ്ങൾ, അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന 10 അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അത് UDF-ന് ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ അതിൻ്റെ നടപടികൾ, അതിനുവേണ്ട കരുനീക്കങ്ങൾ നടത്തുമെന്നുള്ള കാര്യവും CPM ഭയക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ ഒരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ച പോലുള്ള ഒരു വൻ തിരിച്ചടിയാകും ഉണ്ടാവുക. അതുകൊണ്ടാണ് മറ്റ് മേഖല, അവർക്കിതുവരെ സ്വാധീനം ഉണ്ടാവാതിരുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള കുറേ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക, താമരശ്ശേരി പോലുള്ള രൂപതയുടെ സ്വാധീനത്തിലൂടെ തിരുവമ്പാടിയും ഒരുപക്ഷെ കൊടുവള്ളിയും അല്ലെങ്കിൽ കുന്നമംഗലവും, അതിനോടൊപ്പം തന്നെ ഈ മലയോര വികസന സമിതി പറയുന്ന പോലെ അവർക്ക് സ്വാധീനമുള്ള 8 തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു അവസ്ഥയുണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ 57 മറ്റും പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഈ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയല്ല രാഷ്ട്രീയാവസ്ഥയിൽ എപ്പോഴുള്ളത്. അത് മാത്രമല്ല, ഇത് തന്നെ CPM തന്നെ നമുക്കറിയാവുന്നതാണ്. മലപ്പുറം DCC പ്രസിഡൻ്റായിരുന്ന ആളെയല്ലേ പിന്നീട് ആര്യാടനെതിരെ മത്സരിപ്പിച്ച് TK ഹംസ എത്രയോ കാലമായിട്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന, കോൺഗ്രസ്സിലെ ഏറ്റവും പ്രബലനായ നേതാവായിരുന്നു, പക്ഷേ ആര്യാടൻ്റെ ശത്രുവായിരുന്നു. അപ്പോൾ ആര്യാടനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അന്ന് CPM ഈ നിലപാടെടുത്തു, TK ഹംസയെ കൊണ്ടുവന്നു. പിന്നീട് TK ഹംസ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനും നേതാവുമായില്ലേ. അപ്പോൾ അങ്ങനെ ആ തരത്തിലൊക്കെ ആളുകളെ അത് മറുപുറത്ത് ഒരു സീറ്റ് ജയിക്കാൻ വേണ്ട രീതിയിൽ അങ്ങനെ നടത്താം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഞാനതിന് CPM ചെയ്യുന്നതിനെ കുറ്റം കാണുന്നില്ല. കാരണം അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന് മുമ്പ് പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. 2016 ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയമല്ല, അതൊരു തുടർച്ചയായിട്ടുള്ള പരാജയത്തിന്റെ ഒരു അവസ്ഥയുണ്ടാക്കും. ശ്രീ എ സജീവൻ, ആ പോയിന്റിൽ ഒന്ന് ദയവേത് നിൽക്കണം. ശ്രീ NM PSN, ആ പറഞ്ഞതിൽ നിന്ന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് എങ്കിൽ എന്നവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ അവർ ഉന്നയിച്ച ആളുകൾക്കെതിരെ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു സൂചന കാണിക്കണം. ഏറ്റവും കൂടുതലായി ആരോപണങ്ങൾ കേട്ട K ബാബു, ശ്രീ KM മാണി, ഇവർക്കൊന്നും എതിരെ ഇത്ര വലിയ സ്ഥാനാർത്ഥികളെ, ശക്തരായ സ്ഥാനാർത്ഥികളെ ഇതുവരെ തീരുമാനിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെന്താണ് കാണിക്കുന്നത്? അല്ല, CPM യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഭരണം മാറ്റണം എന്നുണ്ടെങ്കിൽ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഓരോരോ മണ്ഡലങ്ങളിലും വരേണ്ടതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അവരെ നിരന്തരമായിട്ട് ആ മണ്ഡലത്തിലെ ബഹുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അന്തസ്സായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അതൊന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആളുകളെ തപ്പിയെടുത്തിട്ട് മത്സരിപ്പിക്കലാണോ തിരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ടുള്ള വളരെ ദീർഘകാലത്തേക്കുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, CPM-നെ ഇത് എന്താണ് ജീവൻ മരണ പ്രശ്നമാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും എത്രയും മുമ്പ് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ്. ഓരോ നിയമമണ്ഡലത്തിലും മത്സരിക്കേണ്ടതായിട്ടുള്ള സ്ഥാനാർത്ഥി എങ്ങനെയാണ്, ആരായിരിക്കണം എന്നെല്ലാം എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് തന്നെ നിശ്ചയിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഘോഷയാത്രകളും പ്രതിക്ഷേപ പ്രകടനങ്ങളും അതേപോലെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യമുയർത്തുന്നതായിട്ടുള്ള പോസ്റ്ററുകളും ഉണ്ടാകുക? ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. ജീവൻ മരണ പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയമല്ല ഇവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അധികാര രാഷ്ട്രീയം മാത്രമാണ്. കേരളത്തിലെ എല്ലാ നിയമമണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഓരോരോ MLA മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുരാജാക്കന്മാരായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്.
ഗവൺമെൻറ് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയ ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കി ഉപജാവ സംഘങ്ങളെ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എം എൽ എമാർ. അതെല്ലാ പാർട്ടിയുടെ എം എൽ എമാർ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് സി പി എം പോലുള്ള ഒരു പാർട്ടി പോലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിലവിലുള്ള എം എൽ എമാർ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത്. രാഷ്ട്രീയ വിജയങ്ങളല്ല അത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് ജീവൻ മരണ പോരാട്ടത്തിൻ്റെ പ്രശ്നം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ മത്സരം രാഷ്ട്രീയപരമായിരിക്കേണ്ടത് വളരെ പ്രസക്തമായ കാര്യമാണ്. രാഷ്ട്രീയ മത്സരത്തിന് ഇറങ്ങുന്ന സമയത്ത് ജാതികളെയും അതേപോലെ തന്നെ കിട്ടാവുന്നതായിട്ടുള്ള അടർന്നു വീഴുന്നതായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള പാച്ചപ്പ് വർക്ക് എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടത്തിൻ്റെ രീതിശാസ്ത്രം പോലുമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് സാമാന്യബോധമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അവർ തിരിച്ചറിയേണ്ടതാണ്. അതല്ലാണ്ട് ഒരു ദിവസം ജീവൻ മരണ പോരാട്ടമാണ്, അതുകൊണ്ട് എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ഒത്തുതീർപ്പുകളും നടത്തിക്കഴിഞ്ഞിരിക്കാം, ആരെയും കയറ്റാം എന്നെല്ലാം പറയുന്നതിൽ എന്തർത്ഥമാണെന്നുള്ള ഒരു അർത്ഥം ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി എം മനോജ്, പലപ്പോഴും പല താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ശശി തരൂര് ജയിക്കുമ്പോൾ പിന്നീട് വന്ന ആരോപണം ഇപ്പുറത്ത് പേയ്മെൻറ്റ് സീറ്റായിരുന്നു എന്നുള്ളതാണ്. മറ്റ് അതിനുശേഷം വന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ ആർ ബാലകൃഷ്ണപിള്ള, ഐ ഗണേഷ് കുമാർ ഇവരെല്ലാം ഇപ്പുറത്തേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ ആ ഭരണപക്ഷത്ത് നിന്നിരുന്ന ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് വരുന്നു. ഇതിനെല്ലാം പിറകിൽ ഈ കേരള കോൺഗ്രസിൻ്റെ വരവിന് പിന്നിൽ പോലും സാമുദായിക താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കത്തോലിക്ക സഭയുടേതായാലും ഓർത്തഡോക്സ് സഭയുടേതായാലും താമരശ്ശേരി രൂപതയുടേതായാലും ഇനി തൃശ്ശൂർ രൂപതയോ ഇടുക്കി രൂപതയോ ആരുടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ താല്പര്യങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ അംഗീകരിക്കുന്നതും കേൾക്കുന്നതും ഒരു കാര്യം. പക്ഷേ അവരുടെ നിർദ്ദേശിക്കുന്ന അവരുടെ ഇഷ്ടത്തിനൊത്ത സ്ഥാനാർത്ഥികളെ നിങ്ങൾ നിർത്തുന്ന അവസ്ഥയിലേക്ക് യു ഡി എഫിൽ അത് കണ്ടിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് സി പി എം മാറുന്നു എന്നാണ് ഈ ചർച്ചയിൽ ഓരോരുത്തരും ചോദിക്കേണ്ടി വന്ന ചോദ്യം. അതെന്തുകൊണ്ടാണ് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? ക്രൈസ്തവരും ക്രൈസ്തവ സഭയുമായി സി പി ഐ എമ്മോ ഇടതുപക്ഷമോ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടരുത് എന്ന ഒരു വാശി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ആദ്യമേ പറഞ്ഞോളട്ടെ. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കണ്ട ഒരു വാർത്ത, 96 കോടി രൂപ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഉമ്മൻചാണ്ടി ചെലവാക്കിയെന്നാണ്. അതിൽ 16 കോടി ഒരു പത്രത്തിൽ തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പണത്തിന്റെ കളിയായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. ഇതൊരു ഷോ ബിസിനസ് ആയി മാറിയിരിക്കുന്നു. അത്തരമൊരു ബിസിനസ്സിൽ ഇദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം, ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക, ഈ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ട് പത്രങ്ങളിൽ സി പി ഐ എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ സ്ഥാനാർത്ഥി രംഗത്തുണ്ട് എന്ന വിവരം പോലും വരാത്ത ഒരവസ്ഥ വരും. ഈ സ്ഥാനാർത്ഥികളെ കുറിച്ച് വോട്ടർമാർക്ക് അറിയാത്ത അവസ്ഥ വരും. അത്തരം ഒരു വലിയ പ്രതിസന്ധിയാണ് സി പി ഐ എമ്മും അതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേരിടുന്നത്. ഈ പ്രശ്നങ്ങൾ മറികടക്കാനാണ് പ്രചാരണത്തിന്റെ പുതിയ തലങ്ങൾ തേടുന്നത്, സ്ഥാനാർത്ഥികൾ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളെ തേടുന്നത്, രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. അത് ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവാദിത്തമെല്ലാം എനിക്കറിയാം. ശ്രീ പി എം മനോജ്, അത് കുറച്ച് അതിശയോക്തിയല്ലേ? ദേശാഭിമാനിക്ക് പരസ്യങ്ങൾ കിട്ടാറുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിന് സർക്കാർ പരസ്യങ്ങൾ കിട്ടാറുണ്ട്, ഇത് എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഉമ്മൻചാണ്ടിയും കോൺഗ്രസും മാത്രമേ വാർത്തകളിൽ വരൂ എന്ന് ബുദ്ധിയുള്ള ഏതെങ്കിലും മാധ്യമം അങ്ങനെ ഒരു തീരുമാനം എടുക്കൂ? അത് താങ്കൾ പറഞ്ഞത് അതിശയോക്തിയാണ്, ഒട്ടും യോജിക്കാൻ എനിക്ക് കഴിയില്ല. സി പി എമ്മിനോ ബി ജെ പിക്കോ ആർ എസ് പിക്ക് പോലും അങ്ങനെ ഒരു ഭയാശങ്ക ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രീ മനോജ്, യോജിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് കേരളത്തിൽ ആകെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. കേരളത്തിലെ എല്ലാ പ്രധാന ഹോർഡിങ്ങുകളും വളരെ പ്രധാനപ്പെട്ട ഹോർഡിങ്ങുകൾ മുഴുവൻ യു ഡി എഫിന്റെ പരസ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതല്ലേ പെയ്ഡ് ന്യൂസ് എന്ന ആശയം, പെയ്ഡ് ന്യൂസ് എന്ന ആശയം അത് കേരളത്തിൽ പ്രാവർത്തികമാകുന്നില്ല എന്ന് സിന്ധുവിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയോ? ഞാൻ പെയ്ഡ് ന്യൂസ് ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ സി പി എമ്മും മറ്റ് പാർട്ടികളും എല്ലാം അപ്രസക്തരായി, കോൺഗ്രസ് മാത്രം വരുന്ന ഒരു കാലത്തെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സിന്ധു, ഈ വസ്തുത മനസ്സിലാക്കൂ, തെരഞ്ഞെടുപ്പുകൾ പണത്തിന്റെ കളിയായി മാറിയിരിക്കുന്നു. വൻതോതിൽ പണം ഒഴുക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രീ പി എം മനോജ് എന്നോട് ദേഷ്യം തോന്നരുത്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചത്, സമുദായ സംഘടനകളുടെ അല്ലെങ്കിൽ സഭകളുടെ താല്പര്യങ്ങൾക്ക് അടിപ്പെടുന്നത് പോലെ ആളുകൾക്ക് തോന്നുന്നു, അതിൽ കൃത്യമായ വിശദീകരണം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നാണ്. അതിന് ഈ പണത്തിന്റെ സ്വാധീനമാണോ കാരണം? അല്ല,
അല്ലല്ല, ഞാൻ പറയുന്നത് ആ സ്ഥാനാർത്ഥികൾ നേരത്തെ പ്രിയേശൻ പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ ആ ഉത്തരത്തിലൂടെ പറഞ്ഞത്. രണ്ടാമത് സിന്ധു പറഞ്ഞ കാര്യത്തിൽ സമുദായ സംഘടനകൾക്ക് അടിപ്പെടുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് സിന്ധു ആദ്യം പറഞ്ഞത്. ഇപ്പൊ അവസാനം പറയുന്നത് അങ്ങനെ തോന്നലുണ്ടാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം CPIM ഇടതുപക്ഷവും എല്ലാ വിശ്വാസികളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന ആഗ്രഹം പാർട്ടി വിരുദ്ധർക്കുണ്ട്, മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കുണ്ട്. ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ നമ്മളൊക്കെ ഇത്തരം ചർച്ചകളിലൂടെ പങ്കാളികളാകുകയല്ലേ എന്നൊരു സ്വയം വിമർശനം സിന്ധുവിന് എനിക്ക് നടത്താലോ? അത് മനോജിന്റെ അഭിപ്രായം അങ്ങനെ ആവാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് വാദി പ്രതിയാകുന്ന തരത്തിലുള്ള വാദമായി പോയി അത് എന്നാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ആസാദ്, ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഒരു ഭാഗത്ത് താങ്കൾ കേട്ടു, PM മനോജ് അതിന് പറഞ്ഞ വിശദീകരണവും താങ്കൾ കേട്ടു. ഈ വിശ്വാസികൾ എല്ലാവരും CPMൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്നോ വിശ്വാസികളെ CPM വെറുപ്പിക്കുകയാണെന്നോ ഉള്ള വാദമുഖങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വികാരങ്ങൾ ഒരുപോലെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ എന്തുകൊണ്ട് ചില സമുദായ സംഘടനകളുടെ സഭകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങണം എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, വിശ്വാസികളും അവിശ്വാസികളും കേരളീയ സമൂഹത്തിൽ പൊടുന്നനെ പെട്ടെന്നുണ്ടായതല്ല, എത്രയോ കാലമായി അതിവിടെ തന്നെ ഉണ്ട് ഈ വിശ്വാസികളൊക്കെ. ഒരുപക്ഷെ കേരളത്തിൽ വിശ്വാസം ഇന്നത്തേതിനേക്കാൾ ഏറ്റവും കൂടുതലും ഒരുപക്ഷെ അന്ധവിശ്വാസം ഏറ്റവും അധികം ഉണ്ടായിരുന്നൊരു കാലത്ത് കേരളത്തിൽ കോൺഗ്രസ് വളരെ ദുർബലമായിരുന്നു. വലതുപക്ഷം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെ ഒരുപക്ഷെ അതിനോട് ഒപ്പം പോയിരുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പോലെയുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥലത്തെ പാദത്തിലേക്ക് എത്തിയ പട്ടം താണുപ്പുള്ള കോൺഗ്രസ് ആയിരുന്നില്ല, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായിരുന്നു, കിസാൻ മസ്തൂർ പാർട്ടി ഉണ്ടായിരുന്നു. അത്തരം പാർട്ടികളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയും വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വളർന്ന് തിടം വയ്ക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൂടെ നോക്കുമ്പോൾ കാണുന്നത്. വിശ്വാസികൾ ഒരുപക്ഷെ കുറഞ്ഞു വരികയാണ്, കൂടുതൽ കൂടുതൽ സെക്യുലറായി തീരണം. കാരണം നവോത്ഥാനാനന്തരം തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശക്തമായിരുന്നു, സമരപ്രസ്ഥാനങ്ങൾ ശക്തമായിരുന്നു. ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പേരിലുള്ള കച്ചവടം നടത്തുന്ന പ്രസ്ഥാനങ്ങളും അതിൻ്റെ ബാർഗെയിനിങ് ഫോഴ്സസും കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. ഈ ബാർഗെയിനിങ് വിലപേശൽ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരുന്നു കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്നത് ലജ്ജാകരമായൊരു കാര്യമല്ലേ? അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഇവിടെ കേരളത്തിലെ ഇന്നത്തെ ഗവൺമെൻറ് അങ്ങേയറ്റം അഴിമതിയിലും എല്ലാ കാര്യത്തിലും കൊള്ളരുതായ്മയുടെ കാര്യത്തിൽ അങ്ങേയറ്റം ജീർണിച്ചൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും കേരളത്തിലെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സമൂഹം ആ ഗവൺമെൻറ്റിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ്. കാരണം നമുക്കിപ്പോഴും ഉറപ്പില്ല, അതിനെതിരായ ഒരു ശക്തി ഒരു പ്രതിപക്ഷം ഇവിടെ അടുത്ത ഭരണത്തിലേക്ക് വരും എന്ന് ഉറപ്പ് പറയാൻ ആ പ്രസ്ഥാനങ്ങൾക്കോ ജനങ്ങൾക്കോ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിൽ എവിടെ എത്തി നിൽക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് നമ്മൾ നോക്കണം. അത് വിശ്വാസിയാവാം അവിശ്വാസിയാവാം, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ജീവിതത്തിൽ ചില കാഴ്ചപ്പാടുകൾക്ക് കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കില്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല, ജനവിരുദ്ധ വികസനത്തിനും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കില്ല എന്ന് പറയുന്ന ഒരു ജനത രൂപപ്പെടണമെങ്കിൽ അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി തീരണം. ആ മനോഭാവത്തെ സമരങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? അങ്ങനെ വരുന്നതിൽ മനോജിൻ്റെ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് എന്തെങ്കിലും അപാകതയോ ദൗർബല്യമോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അതുകൂടി പരിശോധിച്ചുകൊണ്ട് ഒരുപക്ഷെ എന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ആ ദൗർബല്യത്തെ മറച്ചു വെക്കാനോ മറികടക്കാനോ വേണ്ടി ചില ഉപാധികൾ നാം തേടിപ്പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മാത്രം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം. ആരാണ് അധികാരത്തിലെത്തേണ്ടത്? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അധികാരത്തിൻ്റെ പ്രശ്നമാണോ? ഒരു മുന്നണിയുടെ അധികാരത്തിൻ്റെ പ്രശ്നമാണോ? അടിച്ചമർത്തപ്പെടുന്ന ചൂഷണം ചെയ്യപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ അധികാരമല്ലേ വരേണ്ടത്? അവരുടെ വിമോചനത്തിൻ്റെ പ്രശ്നമല്ലേ? ആ വിമോചനത്തിൻ്റെ പ്രശ്നം ആരാണ് ഉന്നയിക്കുന്നത്? അതുന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ വരേണ്ടത്? അത് പറയുന്ന മുന്നണിയല്ലേ വരേണ്ടത്? അതാരെങ്കിലും പറയുന്നുണ്ടോ? ഏത് ബദൽ നയങ്ങളാണ് എതിരിടുന്നത്? അത് പുറത്തു വരട്ടെ. അതിനു പകരം ജാതി പ്രസ്ഥാനങ്ങളെയോ മതപ്രസ്ഥാനങ്ങളെയോ ഏതെങ്കിലും സാമുദായിക ശക്തികളെയോ കൂട്ടുപിടിച്ചുകൊണ്ടാണെങ്കിലും അധികാരത്തിൽ വരണം എന്ന് പറയുന്നിടത്ത് എന്ത് വാസ്തവമുള്ളത്? സത്യത്തിൽ അത് ആ ചർച്ചകൾ നമ്മുടെ ദൗർബല്യത്തിൽ നിന്ന് വരുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണേണ്ടത് ഏറ്റവും പ്രധാനമാണ് സംഘപരിവാര ശക്തികൾ തക്കം പാത്ത് നിൽക്കുകയാണ്. അത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സദാചാരത്തെയും കാത്തു നിൽക്കുന്നില്ല. അതിനെതിരായും അതിനേക്കാൾ ഒരുപക്ഷെ അവർക്ക് കൂട്ടു നിൽക്കുന്ന കോർപ്പറേറ്റ് കൊള്ളയുടെ വലിയ തോതിലുള്ള കോർപ്പറേറ്റ് അക്രമം ഒരു ഭാഗത്ത് നിൽക്കുക. ഈ രണ്ട് ദുഷ്ടശക്തികൾക്കെതിരെ ഒരുപക്ഷെ ലോകത്തെമ്പാടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ ദൗർബല്യത്തെ മറികടന്ന് വന്നിട്ടില്ലെങ്കിൽ
ഈ രണ്ട് ശക്തികളും കോർപ്പറേറ്റ് മൂലധന ശക്തികളും ഫാസിസ്റ്റ് ശക്തികളും കൂടി ഈ രാജ്യത്ത് മുഴുവൻ കുട്ടിച്ചോറാക്കും. അത് ജനങ്ങൾ ഭയപ്പെടുന്നു, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ എതിരാളികളെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികള് ഒരു ഭാഗത്ത് അഴിമതി നിറഞ്ഞ സർക്കാർ എന്ന് CPM പറയുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഇവരുടെ എല്ലാം പാതയിലേക്കാണോ CPM മാറുന്നത് എന്ന ചോദ്യമാണ് പ്രധാനം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീ PSന്റെ എറണാകുളത്ത് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത ശ്രീ EP ജയരാജൻ പുറത്തു പറഞ്ഞത് മണിമുത്തുകൾ പോലെയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല എന്നാണ്. പക്ഷേ ഇതുവരെ ആ മണിമുത്തുകളെ കണ്ടെത്താൻ ജില്ലാ ഘടകത്തിന് അവിടെ കഴിഞ്ഞിട്ടില്ല. എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് CPMന് ഈ പറയുന്ന വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള പ്രയാസം എന്താണ്? അല്ല, എറണാകുളം ജില്ലയിൽ മാത്രമല്ല, CPMനെ കേരളത്തിൽ ഒരിടത്തും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പറ്റാത്ത ഗതികേടിലെത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ കൂടി ഉത്തരമെന്നാലൊക്കെ ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് അഴിമതിക്കാരായിട്ടുള്ള നേതാക്കൾക്കെതിരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താത്തതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് അവർ നിർത്താത്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാർ തമ്മിൽ വലിയ തരത്തിലായിട്ടുള്ള ഒത്തുതീർപ്പും കച്ചവടവുമാണ് ഉള്ളത്. അതിശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനായിട്ട് ഇവരാരും തയ്യാറല്ല. ഇവിടെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് ചന്ദ്രൻപിള്ളയെ മത്സരിക്കാനായിട്ട് ജില്ലാ കമ്മിറ്റി പറഞ്ഞപ്പോൾ ചന്ദ്രൻപിള്ള പറഞ്ഞത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ പറ്റില്ലെന്ന് എന്താ പറയാൻ കാരണം? യാതൊരു ആത്മവിശ്വാസം ഇല്ലാത്ത തരത്തിലേക്ക് ആ വലിയ തൊഴിലാളി യൂണിയൻ നേതാവ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ രാജീവിൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും പ്രശ്നം അതുതന്നെയാണ്. തൃപ്പൂണിത്തുറയിലാണെങ്കിൽ ഒരു ഭാഗത്ത് വലിയ തരത്തിൽ ജാതിയും അതേപോലെ തന്നെ വിഭാഗീയതൊക്കെ പടർന്ന് ഉദയംപേരൂരെന്ന് പറയുന്നതായിട്ടുള്ള അവരുടെ വലിയ കോട്ട തന്നെ തകർന്നു കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് പാർട്ടിക്ക് വിജയം കണ്ടെത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കകത്തെ പ്രബലന്മാരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം അവരുടെ അടിത്തറ ഉറപ്പിച്ച് അതിൻ്റെ പുറത്ത് വലിയ കൊട്ടാരം പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എതിർ രാഷ്ട്രീയത്തെ നേരിടാനായിട്ട് ഇവർക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കാനായിട്ട് കഴിയുക? അധികാരമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. MLA ആയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയയില്ല, ജീവശ്വാസം കിട്ടുകയില്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് CPM നേതാക്കൾ മുഴുവൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏതെങ്കിലും പ്രബലമായിട്ടുള്ള UDFലെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനായിട്ടുള്ള ആത്മവിശ്വാസമില്ലാതെ പോകുന്നത്. കാരണം മത്സരം എന്ന് പറയുന്നത് ജയിക്കൽ മാത്രമാണ് എന്ന് ഇവർ കരുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് ഇവർക്ക് കണക്കങ്ങനായിട്ട് കഴിയുന്നില്ല. ശ്രീ PM മനോജ്, ഞാൻ സമയക്കുറവ് കൊണ്ടാണ്, ശ്രീ PM മനോജ്, അത് വളരെ പ്രസക്തമായി ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന KM മാണി, K ബാബു തുടങ്ങി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഏറ്റവും ശക്തരെ നിർത്തി ഒരു രാഷ്ട്രീയ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഉള്ള ബുദ്ധിമുട്ട് വരുന്നത്? ഇതുവരെ ആ സ്ഥാനാർത്ഥി നിർണയം വരാത്തത് കൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നത്. അതേസമയം ഇപ്പുറത്ത് നിങ്ങൾ ഈ പറയുന്ന മലയോര വികസന സമിതിയുടെ വേദനകൾ മനസ്സിലാക്കുന്നുണ്ട്, ഓർത്തഡോക്സ് സഭയുടെ താല്പര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, കത്തോലിക്ക സഭയുടെ വിഷമങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് സാധാരണ ജനങ്ങൾ ഇതുവരെ കണ്ട ആ പ്രതിഷേധം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഈ ശാപവചനവും കൊണ്ട് മാത്രം നടന്നാൽ ഉണ്ടാവുന്ന അബദ്ധമാണ് NMPS ഇവിടെ പറഞ്ഞത്. അദ്ദേഹം CPM മോശം, CPMന്റെ നേതൃത്വം മോശം, ഇതെല്ലാം അധികാരത്തിന് വേണ്ടിയാണ് എന്ന് പറയുകയും എന്നിട്ട് CPMനെ ഒന്നാക്കി നടക്കുകയും ചെയ്യുന്നു. അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ കേരളത്തിൽ ഏത് പാർട്ടിയാണ് രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പാർട്ടിയും സ്ഥാനാർത്ഥികളാരും നിശ്ചയിച്ചിട്ടില്ല. BJP 32 പേരെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ CPIMന് അതിന്റെ സ്ഥാനാർത്ഥികളെ, ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തൂല്ല എന്ന് ഞാനും സിന്ധുവും പറഞ്ഞാൽ പോരല്ലോ. മറിച്ച് ആ പാർട്ടി പറയണ്ടേ, ആ പാർട്ടി പ്രഖ്യാപിക്കട്ടെ സ്ഥാനാർത്ഥിയാരാണെന്ന്. അപ്പോ ആ സ്ഥാനാർത്ഥിയെ, സ്വന്തം സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള സാവകാശം പോലും CPIMനെ പോലത്തെ ഒരു പാർട്ടിക്ക് കൊടുക്കില്ല. അതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും നിങ്ങൾ മോശം സ്ഥാനാർത്ഥി. ദയവ് ചെയ്ത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇത്രയധികം ജനരോഷം നിങ്ങൾ ഉയർത്തിയ, ഇത്രയധികം പ്രതിഷേധം നടത്തിയ അഴിമതി കേസുകളിൽ നിങ്ങൾ കുറ്റാരോപണത്തിൽ നിർത്തിയ ആളുകളാണ്. അവർക്കെതിരെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. പക്ഷേ അതൊരു മാതൃകയായി, അതൊരു പോരാട്ടത്തിന്റെ മുഖമായി ആദ്യമേ അവതരിപ്പിക്കുന്നത് ഒരു വലിയ തന്ത്രം കൂടി ആയിരുന്നില്ലേ?
നോക്കൂ, നമ്മള് കംശരിയാണ്. സിന്ധു പറഞ്ഞ ആ സതുദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം, പാല കെ എം മാണി മത്സരിക്കുന്ന സ്ഥലം, പാലയിൽ എൻ സി പി എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. മുന്നണിക്കകത്ത് കൃത്യമായ സീറ്റ് വിഭജനം പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പാലായിൽ കെ എം മാണിക്കെതിരെ ഇന്ന സ്ഥാനാർത്ഥിയായി ആണ് എന്ന് പറഞ്ഞ് മത്സര രംഗത്തേക്ക് ഇപ്പോഴേ വരണം എന്ന് പറയാൻ എന്താണ് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അത്തരമൊരു സാങ്കേതിക പ്രശ്നങ്ങൾ ആകെ മറച്ചു വെച്ചുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. തീർച്ചയായും തൃപ്പൂണിത്തുറയിൽ കെ ബാബു എന്ന അഴിമതിക്കാരനായ മന്ത്രിക്കെതിരെ പി രാജീവിനെ പോലെയുള്ള ഒരാൾ മത്സരിക്കണമെന്ന ആഗ്രഹം അവിടെ പലതരത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഇത്തരം ഒരു ചർച്ച നടത്തുന്നതും അത് ഫലത്തിൽ ശ്രീ പി എസ് പറഞ്ഞതുപോലെ സി പി ഐ എമ്മിനെ തന്നെ മോശമായി ചിത്രീകരിക്കുന്നു. ക്ഷമിക്കണം, സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. സി പി എമ്മിനെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ചർച്ചയോ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു ചർച്ചയോ ആയിരുന്നില്ല ഇതിന്റെ ഉദ്ദേശം. സി പി എം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചത്. ഒരു ഭാഗത്ത് സമുദായ സംഘടനകളുടെ പ്രീണനം കൃത്യമായി നടത്തുമ്പോൾ മറുഭാഗത്ത് ജനകീയ പ്രതിരോധത്തിന് വേണ്ടി ആവശ്യപ്പെട്ട സ്ഥലത്ത് ആ ഉത്സാഹം കാണുന്നില്ല എന്നൊരു പോയിന്റ് മാത്രമാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ന്യൂസ് അവറിലെ ഒരു ഇടവേളയാണ്. അതിനുശേഷം 9@9 ശാലിനി.